നമുക്ക് വേറൊരു ചേച്ചിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. എത്ര വയസ്സായി? അറുപതേയുള്ളൂ. അത് പ്രായമായിട്ടില്ല. അപ്പം ഇപ്പം എത്ര നാളായി ഇങ്ങനെ ഓടാൻ? ഞാനൊരു 7 വർഷമായി സ്പോർട്സിന്. അതെ അല്ലേ? 8 വർഷമായി. അത്ര ആയുള്ളൂ. ശരി. പക്ഷെ നമ്മുടെ ഇപ്പോഴും നമ്മള് ഫിനിഷ് ചെയ്തില്ല ഇവിടം വരെ. അത് ചെറിയൊരു കേസല്ല, കൊച്ചു പിള്ളേരെ കൂട്ടത്തിലല്ലേ നമ്മൾ ഈ കിടന്ന് തകർത്തോണ്ടിരിക്കുന്നത്. നമ്മള് കൊണ്ടുപോയാണ്. അപ്പം ചിലരിങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഇവർ നടത്തുമ്പം ഏജ് കാറ്റഗറിയിൽ അതെ അതെ. പേരെങ്ങനെ പറഞ്ഞ? പൊന്നമ്മ അല്ലേ? ഓ ശരി. ആ ഇവിടെ വന്നവരാരും നിസ്സാരക്കാരൊന്നും അല്ല, എല്ലാരും പുള്ളികളല്ലേ. പേരെങ്ങനെ? ജോജി. ജോജി എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സാണ്. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? 49 പേരുണ്ട്. ഭിന്നശേഷിക്കാരനായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞാലും മെയിൻ ആയിട്ട് അത്ലറ്റിക്സ്, അതായത് നീന്തലിന് പോകുന്നുണ്ട്. ഓ ശരി. ഈ ഒരു ടീമിൽ വന്നു? അതെ, അത്ലറ്റിക്സ് ഉണ്ട്, ഭിന്നശേഷിക്കാരുടെ ക്രിക്കറ്റ് ടീമിലുണ്ട്. ഇപ്പൊ ആദ്യത്തെ മാരത്തോൺ ആണ്, എന്തായാലും ടീം ചേർത്തിലൂടെ കൂടെ ഓടാൻ പറ്റി. മെയിൻ ആയിട്ട് പറയാനാണെങ്കിൽ മൈക്കിൾസ് ബോൺ വിത്ത് വാല്യൂസിന്റെ കൂടെ കൂടിയപ്പോഴാണ് ആ ഒരു എനർജി ആയത്. അതൊരു വലിയ രീതിയിലായിരുന്നു. കാരണം എന്താ പറയാ, ഈ സത്യത്തിൽ പറഞ്ഞ ഭിന്നശേഷി ആയതിനു ശേഷമാണ് എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റിയത്. തീർച്ചയായും പറയല്ല, അതാണ് ഞാൻ ഞാനിവിടുത്തെ കളിയാക്കിയാണെന്നാ കരുതി. എന്റെ കൂടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല. അത് വലിയ, അത് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് സംഭവം. ഞാൻ പ്രാക്ടീസ് ചെയ്ത്, അതായത് എനിക്ക് നാക്ക് ഓടിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഓ ശരി. ഓ ബട്ടൺ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടുണ്ട്. ആർക്കും അതറിയില്ല, എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. നമുക്കും ദൈവത്തിന് മാത്രമേ അറിയാം. അറിയിക്കാതെ ഞാൻ ഇവിടം വരെ. ഓക്കെ, തീർച്ചയായും നല്ല തീർച്ചയായും നിശ്ചയദാർഢ്യം. ഓക്കെ, എല്ലാവർക്കും ഒരു പ്രചോദനമാട്ടെ. അതെ, അതാണ് ഇതുപോലത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കാറ്റഗറിയൊക്കെ തിരിച്ച് ഞങ്ങൾക്ക് ഒരു ബെറ്റർ ആയിരിക്കും. തീർച്ചയായും പിള്ളേരുടെ കൂടെ കൂടി. അതെ അതെ അതെ. ശിവാനി പിള്ളേരുടെ സെക്കൻഡ് പഠിക്കല്ലേ? എവിടെയാണ് ഏത് ഇയർ? തേർഡ് ഇയർ. ഏതാണ് എടുത്തിരിക്കണേ? അതെ അല്ലേ. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും കേട്ടോ.